ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിടിലം ടു സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനാണ്. ഇത് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും സഹായിക്കുന്ന ഒരു റുട്ടീനാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഫേസ് പാക്കോ അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്നിലൊരു ഗ്ലോ ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഴയതുപോലെ തന്നെ സ്കിൻ ഡ്രൈ ആകാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാതെ എപ്പോഴും നമ്മുടെ സ്കിൻ ഒരുപോലെ ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടും ഹൈഡ്രേറ്റ് ആയിട്ടും ഇരിക്കും. മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും അതുപോലെ തന്നെ പിമ്പിൾസ്, ആക്നെ ഇതൊക്കെ മാറ്റിയെടുക്കാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ എപ്പോഴും നല്ല യങ് ആക്കി വെക്കാനും നല്ലൊരു ഗ്ലാസ് ക്ലിയർ സ്കിൻ കിട്ടാനും ഒക്കെ ഈ ഒരു റുട്ടീൻ കിടിലമാണ്. അപ്പൊ ഈ ഒരു സ്കിൻ കെയർ റുട്ടീന് രണ്ട് സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കും, രണ്ടാമത്തേത് നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് മിസ്റ്റുമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രം ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, വീഡിയോസ് ഒന്ന് മിസ് ചെയ്യാണ്ട് അപ്പോൾ തന്നെ കാണാനും പറ്റും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് പീൽ പൗഡർ ആണ്. ഇത് നമുക്ക് ഈ അങ്ങാടി ചോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അതായത് ഈ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചെടുത്തത്. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാൽപ്പാമരം പൗഡർ ആണ്. ഇത് നമുക്ക് അങ്ങാടി കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമുക്ക് മേടിക്കുമ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പം ഞാനിത് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാൽപ്പാമരം പൗഡർ ആണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ്. എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ കസ്തൂരി മഞ്ഞൾ. അടുത്തത് തൈരാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തൈര് അലർജി ആയിട്ടുള്ളവർക്ക് മിൽക്കോ കുക്കുംബർ ജ്യൂസോ റോസ് വാട്ടറോ എന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുതേനാണ്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ്. ഇത് നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതേ സെയിം അളവിൽ തന്നെ നാൽപ്പാമരം പൗഡറും ഒരു ഹാഫ് ടേബിൾ സ്പൂൺ എടുക്കുക. അടുത്തത് കസ്തൂരി മഞ്ഞളാണ്. അതൊരു കാൽ ടേബിൾ സ്പൂണോളം മതിയാവും. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ചെറുതേനാണ്. അതൊരു ഹാഫ് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി നല്ല ഡ്രൈ സ്കിൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ കോക്കനട്ട് ഓയിലോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു കാൽ ടേബിൾ സ്പൂണോളം മതിയാവും. അപ്പം ഞാനിവിടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് തൈര് ചേർത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ എത്ര തൈര് വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തൈര് അലർജി ആയിട്ടുള്ളവർക്ക് റോസ് വാട്ടറോ കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ മിൽക്കോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് ക്ലീൻ ചെയ്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ മാത്രമല്ല നെക്കിലും കണ്ണിന് താഴെയും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സൺടാനൊക്കെ മാറ്റാനും നമ്മുടെ മുഖത്തുണ്ടാക്കുന്ന കറുത്ത പാടുകൾ മാറ്റാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഈ ഓറഞ്ച് പീൽ പൗഡർ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് നാൽപ്പാമരം പൗഡറാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനെയൊക്കെ മാറ്റാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ് നാൽപ്പാമരം പൗഡർ. പ്രത്യേകിച്ച് പിമ്പിൾസ്, ആക്നെ ഇതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വളരെയധികം നല്ലതാണിത് കേട്ടോ. മറ്റ് ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. നമ്മൾ ഒരുപാട് ഫേസ് പാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളതല്ലേ കസ്തൂരി മഞ്ഞളും തൈരും എല്ലാം. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഇത് വാഷ് ചെയ്യുക. ഈ ഒരു പാക്ക് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സ്യൂട്ട് ആവുന്ന പാക്കാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാം. റെഗുലറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കിടിലം റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഫുൾ ഫേസും നെക്കും കണ്ണിന് ചുറ്റും ഒക്കെ ഈ പാക്ക് വെച്ചിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വാഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്കിത് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ടവല് വെച്ചിട്ട് തുടച്ചെടുക്കാം. അപ്പം ഈ പാക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ സ്കിന്ന് നല്ലൊരു ഗ്ലോ വരും. ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്കിൻ ഹൈഡ്രേറ്റിംഗ് ഫേസ് മിസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒറ്റ ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ. എന്താണെന്ന് അറിയണ്ടേ? ഇത് തന്നെ തേങ്ങ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇത് പൊട്ടിക്കുക. ഇതിനകത്തുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്, കോക്കനട്ട് വാട്ടർ.
അപ്പം നിങ്ങൾക്ക് അറിയാലോ നമുക്ക് കിട്ടുന്ന ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാനീയമാണ്, ഒരു കെമിക്കലും ചേർത്തിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇത്. നമ്മൾ ഉള്ളിൽ കുടിക്കാനായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ പുറമേയുള്ള നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യാനായാലും ശരി, ഹെയറിനായാലും ശരി, ഒരുപാട് 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 ബെനഫിറ്റ്സ് ഉള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പം ഇതാണ് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റിംഗ് ഫേസ് മിസ്റ്റ്. അപ്പം ഇത് ഞാനൊരു കുഞ്ഞു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുകയാണ്. അപ്പം ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് എന്നും നമുക്ക് രാവിലെയും രാത്രി കിടക്കുന്നതിന് മുന്നേയും ഇത് ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയാം. എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് അമേസിങ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ. ഇത് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുക, കുറച്ച് നാളുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. ഇത് നല്ലൊരു കിടിലം നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ഇട്ടിട്ട് പ്രത്യേകിച്ച് ഒരു മോയ്സ്ചറൈസർ ഒന്നും ഇടേണ്ട കാര്യമില്ല. ഫുള്ളായിട്ട് ഫേസിലും നെക്കിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇതുകൂടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റി നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യങ് ആയിട്ടിരിക്കാനും, അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും, നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നോ ലൈറ്റൻ ചെയ്യാനും ഒക്കെ വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് അങ്ങനെ ഇരിക്കും. നല്ലൊരു ഗ്ലാസ് ക്ലിയർ സ്കിൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഇത് ചെയ്തു നോക്കണം. അപ്പൊ എല്ലാവരും ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്ത് നോക്കുക, ചെയ്തിട്ടുണ്ട് അടുത്ത റിസൾട്ട് പറയാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.